നമ്മൾ പറയത്തില്ലേ, സ്കൂളിൽ പോകുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ്, പഠിക്കാനല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വീടുകളിലുണ്ടായിരുന്നു. കാരണം രാവിലെ അമ്മ വെളുപ്പിനെ 5 മണിക്ക് വീട് പോകും, ജോലിക്ക് പോകും. രാത്രി 10-11 മണിയാകും തിരിച്ചു വന്ന് കയറാൻ. വീട്ടിൽ അപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിക്കഴിയും. അപ്പം രാത്രി 10 മണിക്കോ 11 മണിക്കോ വന്നിട്ട് വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഉറക്കത്തി അമ്മ എന്നെ മടിയിലിരുത്തിയിട്ട് ചോറ് വരുത്തരും. അന്നേരം എനിക്ക് ബോധം പോലും കാണത്തില്ല. കാരണം നമ്മൾ ആ ഉറക്കത്തിൻ്റെ ഇതില്ല. വെളുപ്പിനെ എണീക്കുമ്പോൾ അമ്മയെ കാണാറില്ല. കാരണം എൻ്റെ കൊച്ചു പരുവത്തിൽ ഞാൻ അമ്മയെ കണ്ടിട്ടേ ഇല്ല, സത്യം പറഞ്ഞാൽ. എന്നെ ഗർഭിണിയാക്കി ആയിരുന്നപ്പോഴേ എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചത്. അപ്പം ആ 3 മക്കളെയും കൊണ്ട് ഞങ്ങളുടെ അമ്മ സത്യത്തിൽ തെരുവുകളിലേക്കാണ് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെയുള്ള വീടുകളിലെല്ലാം പോയി ജോലി ചെയ്തു. ആ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിലയിലെത്താൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതെൻ്റെ കഴിവല്ല, എൻ്റെ അമ്മയുടെ കഴിവാണ്. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീട്, മഞ്ജുക്കുട്ടൻ്റെ വീട്. നമസ്കാരം. ഇതാണ് ആ താരം മഞ്ജുക്കുട്ടൻ. സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ്. എങ്ങനെ ഈ വീടിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് വന്നത്? അറിയാം, ഈ വസ്തു വി ഷേപ്പ് കിടക്കുന്ന ഒരു വസ്തു. നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. കാരണം സാമ്പത്തികത്തിനേക്കാൾ വലിയ പ്രതിസന്ധി ഈ പറയുന്ന വസ്തുവിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ ആദ്യം ഈ വസ്തുവിൻ്റെ ഷേപ്പിന് നമുക്ക് ഇത്തരത്തിൽ എങ്ങനെ വീട് പണിയാൻ പറ്റും എന്നൊരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിജയാനന്ദ്. വിജയാനന്ദിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അവൻ്റെ ഒരു സുഹൃത്ത് അഖിലുണ്ട്. അഖിലുമായിട്ട് നമ്മൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരത്തിൽ നമ്മുടെ ഒരു ഐഡിയയും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി. പക്ഷേ സ്കെച്ച് ഉണ്ടാക്കിയെങ്കിലും നമുക്ക് അതൊരു നമുക്ക് ഈ കാലാവസ്ഥയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വീടല്ല. അപ്പം അതുകൊണ്ട് അതിനകത്ത് നമ്മുടെ മേശരിമാരും നമ്മുടെ കോൺട്രാക്ടർമാരും ഒക്കെ ആയിട്ട് നമ്മൾ വലിയൊരു മാറ്റം വരുത്തി അതിനകത്ത്. ആ മാറ്റം വരുത്തിയ വീടാണ് നിലവിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീട്. വെറൈറ്റി ആണ്. അന്നേരം പൈസ കൂടുതൽ ചിലവായോ? പൈസ കാര്യം നമുക്കിപ്പം ഈ വീട് പണിയുന്നത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ആ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു ഇച്ചിരി സാമ്പത്തികമുണ്ട്. ഈ ഹാളിൽ നിന്ന് അകത്തേക്കൊരു ഇടനാഴിയുണ്ട്. ഇടനാഴി കൂടെ കയറുമ്പോൾ താഴെ 2 മുറി, അതിനുശേഷം ഒരു അടുക്കള, അതിലൊരു മുറിയാണ് ഇത്. ആ തെരുവിൽ നിന്നും പിന്നീട് ഒരു ഒറ്റമുറി വീട്ടിലേക്ക് മാറി, പിന്നീട് ഒരു പലകടിച്ച വീട്ടിലേക്ക് മാറി, പിന്നെ ഒരു ഷെഡിലേക്ക് മാറി, പിന്നീട് ഒരു വാർത്ത വീട്ടിലേക്ക് മാറി. അതും പൊട്ടിപ്പൊളിഞ്ഞപ്പോഴാണ് വീണ്ടും 2 നില വീട്ടിലേക്ക് വന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ തലത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനകത്തൊരുപാട് കഷ്ടപ്പാടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിച്ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം, വീട് നിർമ്മിച്ചതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സാമ്പത്തികബാധ്യത ഭീകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം സാമ്പത്തികബാധ്യത വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീടുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ സാമ്പത്തികം മാത്രമല്ല, മാനസിക പിന്തുണ വേണ്ടേ, നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ. അപ്പം ആ സപ്പോർട്ടൊക്കെ കിട്ടിയത് എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ്. അപ്പം ആദ്യമായിട്ട് 50,000 രൂപ എനിക്ക് തന്നത് ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാർട്ടി സഹപ്രവർത്തനാണ്. പരിചയപ്പെട്ടാൽ നേരത്തെ പറഞ്ഞു പോയി കേട്ടോ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മഞ്ജുക്കുട്ടൻ. അതെ അതെ. പിന്നീട് ഷംനാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ 1-7 ക്ലാസ് പഠിച്ചൊരു കൂട്ടുകാരൻ, അവൻ കുറച്ച് വയസ്സാണ്. ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് പേര്, പറയണ്ടാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ കൂട്ടുകാരും മറ്റുള്ളവരോട് ചർച്ച ചെയ്യുമായിരുന്നു, അയ്യോ അവൻ്റെ വീട് എന്താ ഇങ്ങനെ നടക്കുന്നത്, നമുക്കെല്ലാവർക്കും നല്ല വീടായി, അവന് മാത്രമൊന്നും ആയില്ല എന്നുള്ള ഒരു വിഷമം അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം അവർ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ സന്തോഷം എൻ്റെ കൂട്ടുകാർക്കാണ്. ആ ദിവസം ഏറ്റവും കൂടുതൽ ഇവിടെ പാട്ടും ബഹളവും ഉത്സവമാക്കിയത് അവരാണ്. ഇല്ല, ഞാൻ പറഞ്ഞ 1 ക്ലാസ്സിലെ കൂട്ടുകാരെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എൻ്റെ 1 ക്ലാസ്സിലെ കൂട്ടുകാർ മുഴുവൻ പേരും, ആ ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും ഇവിടെ വന്നു ആ ദിവസം. അപ്പം അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, എൻ്റെ കൂട്ടുകാരെ തന്നെ. അവരുടെ സഹായവും അവരുടെ സന്തോഷമാണ് ഈ വീട് ഈ രീതിയിലെത്തിയത്. കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്, സൗഹൃദത്തിൻ്റെ കഥയുണ്ട് ഈ വീടിന്.
സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കയറി കിടക്കാൻ സാധിക്കുക, അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എപ്പോഴും വന്ന് അല്ലെങ്കിൽ അമ്മയോട് തന്നെയാണ് താമസിക്കുന്നത് അവർക്ക് എല്ലാവർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു വീട് നിർമ്മിച്ചു. അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ മനസ്സ് വെച്ചാൽ എന്ന് തെളിയിക്കുന്നതാണ് മഞ്ജിക്കൂടൻ്റെ ഈ ജീവിതം. ക്യാമറമാൻ ഷാനാസ് പ്രേജിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. താങ്ക് യു.